ഫുഡ് ടോക്ക് വിത്ത് ഷെറിനിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തുർക്കി പത്തിരി. ഇത് നോർത്ത് കേരളയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രൈഡ് ഡംപ്ലിംഗ് അല്ലെ ഫ്രൈഡ് മണി ബാഗ് പോലെ ഇരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ട്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫില്ലിങ്ങും പുഴുങ്ങിയ മുട്ടയും കൂടെ വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒറ്റ ലെയർ തുർക്കിപ്പത്തിരിയാണ്. പക്ഷെ ഇത് 7 layers വരെയാണ് ഇതുണ്ടാക്കുന്നത്. ഒരെണ്ണം ഫ്രൈ ചെയ്ത് അതിനെ എടുത്ത് വേറൊരു പത്തിരിക്കകത്തോട്ട് വെച്ച് കുറച്ചുകൂടെ ഫില്ലിങ് ആഡ് ചെയ്ത് അതിനെ വീണ്ടും ഫ്രൈ ചെയ്ത് അങ്ങനെ 7 times. അപ്പം അതൊരു 1.5 size അല്ലേ. പെട്ടെന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ റമദാൻ്റെ ഈ ഫുൾ മന്ത് പല രാജ്യങ്ങളുടെയും പല പല വിഭവങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട്. ഈ ആഴ്ച മൊത്തം കേരള സ്പെഷ്യൽ. പെട്ടെന്ന് നോക്കിയാലോ ഇതിൻ്റെ റെസിപ്പി. ഈ തുർക്കിപ്പത്തിരി ഉണ്ടാക്കാൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മൈദമാവാണ്. ഇതിന് പകരം വേണമെങ്കിൽ ആട്ടയോ അല്ലെങ്കിൽ ആട്ടയും മൈദയും കൂടെ മിക്സ് ചെയ്താണെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ചേർത്ത് ഇനി ഒന്ന് ശരിക്കും ആദ്യമേ മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ടിനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഇതിനെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം. നല്ലൊരു സോഫ്റ്റും സ്മൂത്തായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. പത്തിരിക്കുള്ള മാവ് നമ്മൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്കൊരു തുണി വെച്ച് മൂടി കുറച്ച് നേരം മാറ്റിവെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ചേർക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പം അതിലോട്ട് ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി, കുറച്ച് ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് പതിയ കളർ മാറി വരുന്നവരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ടിനി കൊത്തി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള, ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കുറച്ച് പച്ചമുളകും കുറച്ച് കൊത്തി അരിഞ്ഞ കരിവേപ്പിലയും. ഇതിനെ എല്ലാത്തിനെയും നമുക്കൊന്ന് ശരിക്കും വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടിനി നമ്മൾ ചേർക്കേണ്ടിയ ചിക്കനാണ്. ഞാൻ ഓൾറെഡി ബോൺലെസ് ചിക്കൻ എടുത്ത് അതിനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിനെ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കണം. അതൊന്നീ നമുക്ക് കൈ വെച്ചൊന്ന് പിച്ചുകീറിയെടുക്കാം, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് മിക്സിക്കകത്ത് കറക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ കട്ട് ചെയ്താണെങ്കിലും എടുക്കാം. ഇതിപ്പം ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ഇതിനെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയെല്ലാം ഈ ചിക്കനിലോട്ട് പിടിക്കണം. അപ്പം അതിനുവേണ്ടി തന്നെ നമ്മൾ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ മസാല ശരിക്കും ചിക്കനിലോട്ട് പിടിച്ചോളും. സ്വാദനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും ആറി വരണം നമ്മളിത് ഫില്ല് ചെയ്യുന്ന സമയമാകുമ്പോൾ. തുർക്കിപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ആ കുഴച്ചു വച്ചേക്കുന്ന മാവിൽ നിന്നൊരു ചെറിയ പോർഷൻ എടുത്തിട്ട് അതിനെ പൂരിക്കൊക്കെ പരത്തുന്ന രീതിയിലൊന്ന് പരത്തിയെടുക്കണം. അതിലോട്ട് കുറച്ച് ആ ചിക്കൻ്റെ ഫില്ലിങ്ങും പുഴുങ്ങിയ മുട്ടയും കൂടെ വെക്കണം. അപ്പോൾ മുട്ട ഇതിൽ നമ്മൾ പകുതിയാക്കിയാണ് വെക്കുന്നത്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ
ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പാണ് തുർക്കിപ്പത്തിരിയുടെ. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് നമുക്ക് ഏകദേശം 8 പത്തിരിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അത് കാരണം തന്നെ ഞാനിവിടെ 4 മുട്ടയാണ് പുഴുങ്ങിയെടുത്തേക്കുന്നത്. ഈ സമയത്ത് നമുക്ക് എണ്ണ ചൂടാക്കി വെക്കണം. അപ്പോൾ ഇത് ഓരോന്നും ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല ചൂടെണ്ണയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഓരോന്നോരോന്നായി നമുക്ക് ചൂടെണ്ണയിലോട്ട് ഇടാം. എന്നിട്ട് ഇതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വറുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അധികം കരിയാതെ നമുക്ക് ഏകദേശം ഒരു ഈവൻ കളറിൽ ഇത് കിട്ടുകയും ചെയ്യും. വറുത്ത് കഴിയുമ്പം ഒന്ന് ചെറുതായി ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇത് സെർവ് ചെയ്യാൻ നേരത്തെ വേണമെങ്കിൽ ഇതിനെ കട്ട് ചെയ്താണെങ്കിൽ സെർവ് ചെയ്യാം. അതാകുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മുട്ടയുടെ കഷ്ണവും നല്ല രസമായിട്ട് കാണാൻ പറ്റും. ഇതിനെ പല ലെയറിലുണ്ടാക്കാം. ഇതിപ്പോൾ നമ്മൾ ഒറ്റ ലെയറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ.